കേരളത്തിലെ ഏറ്റവും വലിയ തീർത്ഥാടന കേന്ദ്രങ്ങളിലൊന്നാണ് ശബരിമല. മണ്ഡലകാലത്തിനായുള്ള ഒരുക്കങ്ങൾ മാസങ്ങൾക്ക് മുൻപ് തന്നെ തയ്യാറാക്കി ദേവസ്വം ബോർഡും മറ്റ് സർക്കാർ സംവിധാനങ്ങളും സജീവമായി ഇടപെടൽ നടത്താറുണ്ട്. KSRTC വിവിധ ജില്ലകളിൽ നിന്ന് ഇക്കുറിയും ശബരിമലയിലേക്ക് കൂടുതൽ സർവീസുകൾ നടത്തുന്നുമുണ്ട്. എന്നാൽ KSRTC ടിക്കറ്റ് നിരക്ക് വർദ്ധിപ്പിച്ച് 100 രൂപയാക്കി എന്ന രീതിയിൽ ഒരു പ്രചാരണം ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ സജീവമാണ്. ഇങ്ങനെ ഒരു കൂട്ടരെ മാത്രം പിഴിയും, മതേതരർ അനുഭവിക്കുക എന്നുള്ള അടിക്കുറിപ്പോടെ പ്രചരിക്കുന്ന ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നത്, 30 കിലോമീറ്റർ ദൂരമുള്ള തൃശൂർ ഗുരുവായൂർ റൂട്ടിലെ ബസ് നിരക്ക് 30 രൂപയും 18 കിലോമീറ്റർ ഉള്ള നിലയ്ക്കൽ പമ്പ ബസ് റൂട്ടിൽ 100 രൂപയും ഈടാക്കുന്നുണ്ട് എന്നാണ്. എന്നാൽ പ്രചരിക്കുന്ന വാദം തെറ്റിദ്ധരിപ്പിക്കുന്നതാണ് എന്ന് ആർക്കെങ്കിലും അറിയാമോ? ശബരിമലയിലേക്കുള്ള ബസ് ചാർജ് 100 രൂപ ആക്കിയിട്ടില്ല. 2018 പ്രളയത്തിന് ശേഷം തീർത്ഥാടകരുടെ വാഹനങ്ങൾക്ക് നിലയ്ക്കൽ വരെ മാത്രമാണ് പ്രവേശനം അനുവദിച്ചിരുന്നത് എന്ന് പല മാധ്യമങ്ങളിൽ വന്ന വാർത്തകളിൽ നിന്ന് നമുക്കൊക്കെ മനസ്സിലായ കാര്യമാണ്. നിലയ്ക്കൽ പമ്പ റൂട്ടിൽ KSRTC മാത്രമാണ് ഇപ്പോൾ സർവീസ് നടത്തുന്നത്. മണ്ണിടിച്ചിൽ മൂലം റോഡിലൂടെയുള്ള യാത്രയും പമ്പയിലുള്ള പാർക്കിങ്ങും ശ്രമകരമാണ് എന്നും വാർത്തയിൽ പറയുന്നുണ്ട്. പിന്നീട് ഈ സംവിധാനം തുടരുകയായിരുന്നു. അതിനുശേഷം കോവിഡ് നിയന്ത്രണങ്ങൾ കൂടി വന്നതോടെ സ്വകാര്യ വാഹനങ്ങളെ പമ്പയിലേക്ക് പ്രവേശിപ്പിക്കുന്നില്ല. നിലയ്ക്കൽ നിന്നുള്ള KSRTC ബസ് യാത്രയാണ് സന്നിധാനത്തെത്താനുള്ള ഏക വഴി. എന്നാൽ KSRTC ഈ റൂട്ടിൽ കൂടുതൽ ബസ് ചാർജ് ഈടാക്കുന്നുണ്ട് എന്നത് വാസ്തവമാണ്. മലയോരപാതയ്ക്ക് അനുവദിച്ചിട്ടുള്ള തുകയും ഉത്സവ സീസണിൽ ഈടാക്കുന്ന വർധനവും പരിഗണിച്ചാണിത്. 2018 ബസ് ചാർജ് നിരക്ക് വർദ്ധിപ്പിച്ചപ്പോൾ ഹൈക്കോടതി ഇടപെടൽ നടന്നിരുന്നു. അന്ന് 31 രൂപയായിരുന്ന ബസ് ചാർജ് 40 വർദ്ധിപ്പിച്ചതിനെതിരായ പരാതി പരിഗണിച്ചത് ജസ്റ്റിസ് PR രാമചന്ദ്ര മേനോൻ, ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ എന്നിവർ ഉൾപ്പെട്ട ബെഞ്ചാണ് എന്ന് കേസ് പരിഗണിച്ചത്. മോട്ടോർ വാഹന നിയമപ്രകാരമുള്ള നിരക്ക് വർധന സർക്കാർ അംഗീകരിച്ചത് ഉത്സവ സീസൺ എന്ന ആനുകൂല്യവും മലയോര പാതയ്ക്കുള്ള സ്പെഷ്യൽ നിരക്കും പരിഗണിച്ചാണ് എന്ന് കോടതി വിലയിരുത്തുകയും നിരക്ക് വർധനവിന് അനുമതി നൽകുകയും ചെയ്തിരുന്നു. 2018 ബസ് ചാർജ് വർദ്ധിപ്പിച്ചതിനെ തുടർന്ന് ട്രാൻസ്പോർട്ട് ഓഫീസറെ സസ്പെൻഡ് ചെയ്ത സംഭവവും ഉണ്ടായിരുന്നു. സമാനമായ കാര്യങ്ങൾ പരിഗണിച്ചാണ് KSRTC ശബരിമലയിലെ ടിക്കറ്റ് വർധനവ് നടപ്പിലാക്കുന്നത്. ഇക്കാര്യത്തെക്കുറിച്ചുള്ള കൂടുതൽ വ്യക്തതയ്ക്കായി KSRTC എക്സിക്യൂട്ടീവ് ഡയറക്ടർ പ്രദീപ് കുമാർ പറഞ്ഞത് ഇങ്ങനെയാണ്. നിലയ്ക്കൽ പമ്പ ബസ് നിരക്ക് 100 രൂപയാക്കി എന്നത് തെറ്റായ സന്ദേശമാണ്. കഴിഞ്ഞ വർഷത്തെ നിരക്കാണ് ഇത്തവണയും ഈടാക്കുന്നത്. ഇത് ഉയർത്തിയിട്ടില്ല. ഓർഡിനറി അല്ലെങ്കിൽ സിറ്റി ഫാസ്റ്റ് ബസ്സുകൾക്ക് 50 രൂപയും സൂപ്പർ ഫാസ്റ്റ് ബസ്സുകൾക്ക് 80 രൂപയുമാണ് നിലവിലെ നിരക്ക്. ഉയർന്ന പെട്രോൾ ഡീസൽ വിലയും ഉത്സവ സീസണിലെ നിരക്കും പരിഗണിച്ച് ബസ് ചാർജ് വർദ്ധിപ്പിക്കാൻ അനുമതിയുണ്ടായിട്ടും ഇത്തവണ KSRTC അത് നടപ്പാക്കിയിട്ടില്ല എന്നും അദ്ദേഹം പറഞ്ഞു. ഉത്സവകാലങ്ങളിൽ KSRTC ബസ്സുകൾക്ക് ഈടാക്കാവുന്ന സ്പെഷ്യൽ ടിക്കറ്റ് നിരക്കിനെ കുറിച്ചുള്ള മോട്ടോർ വാഹന വകുപ്പ് നിയമം പരിശോധിച്ചു നോക്കിയാൽ അറിയാൻ സാധിക്കും. 2012 മോട്ടോർ വാഹന നിയമ ഭേദഗതി പ്രകാരമുള്ള നിർദ്ദേശപ്രകാരമുള്ള വർധനവ് മാത്രമാണിത്. ഇത് പ്രകാരം ഉത്സവകാലങ്ങളിൽ നിശ്ചിത നിരക്കിനേക്കാൾ 30% ചാർജ് വർദ്ധിപ്പിക്കാൻ അനുമതിയുണ്ട്. കൂടാതെ മലയോര മേഖലാ റോഡുകൾക്ക് ഈടാക്കാവുന്ന നിരക്കിനെ പറ്റിയും നിയമത്തിൽ പ്രതിപാദിച്ചിട്ടുണ്ട്. മലയോര മേഖലയിലെ റോഡുകളിലൂടെയുള്ള യാത്രകൾക്ക് നിശ്ചിത തുകയുടെ 25% കൂടുതൽ പണം ഈടാക്കാനാകും. ക്ഷേത്രങ്ങളിലെയും പള്ളികളിലെയുമെല്ലാം ഉത്സവ സീസണിൽ ഇത്തരത്തിൽ വർധനവ് നടപ്പാക്കുന്നുണ്ട്. ഇത്തരത്തിൽ 53 ദേവാലയങ്ങളിലെ ഉത്സവ സീസൺ നിരക്ക് വർധനവ് നടത്തിയിട്ടുണ്ട്. ശബരിമലയ്ക്ക് മാത്രമായിട്ടല്ല.